ഈ വീഡിയോ റോക്രാമിനെ കുറിച്ചാണ്. ഇതാണ് റോക്രാം. ഈ റോക്രാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാൽവുകളെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ക്യാം ഉയരുമ്പോൾ ഇവിടെ പുഷ് റോഡ് വന്ന് ഉയർത്തിയിട്ട് ആണ് റോക്രാം ഇങ്ങനെ തിരിയുകയാണ് ചെയ്യുന്നത്. തിരിയുമ്പോൾ ഈ ഭാഗം വാൽവിലമർത്തും, വാൽവിലമർത്തി വാൽവിനെയും തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആധുനിക വാഹനങ്ങളിൽ ഈ രീതിയിലല്ല റോക്രാം പ്രവർത്തിക്കുന്നത്. നമ്മുടെ റോക്കർ മെക്കാനിസം ഈ രീതിയിൽ പുഷ് റോഡ് ഉപയോഗിച്ചിട്ടല്ല ഉയർത്തുന്നത്. ക്യാമ ഡയറക്റ്റ് റോക്രാമിനെ പ്രവർത്തിപ്പിക്കുന്ന രീതിയാണ് ആധുനിക രീതിയിലുള്ള വാഹനങ്ങൾക്കുള്ളത്. ഇതാണ് എൻ്റെ കവർ. ഇതിങ്ങനെയാണ് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇങ്ങനെ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഇതിനുള്ളിലൂടെ ആണ് ഈ ഇതിരിക്കുന്നത്. ഇതിങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇത് ഇതിനകത്ത് അമർത്തി വെച്ചിരിക്കുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓയിൽ സപ്ലൈ കൊടുക്കുന്നുണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് ഓയിൽ സപ്ലൈ പൈപ്പ് വന്ന് ഇതുവഴി ഇതുവഴിയാണ് ഓയിൽ സപ്ലൈ ചെയ്യുന്നത്. ഇത് ബോക്സ് താഴ്ത്തി വെക്കുന്നു. അപ്പോൾ ഇതുവഴി ഓയിൽ സപ്ലൈ ഉണ്ടാകുന്നു. ഇതുവഴിയുള്ള ഓയിൽ സപ്ലൈ ഇതുവഴി കയറി ഈ ഗ്രൂവിൽ വന്ന് നിറഞ്ഞ് അങ്ങനെയാണ് ഇവിടെ ഓയിൽ സപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഇത് സൈഡിലേക്ക് ട്രാവൽ ചെയ്യും. ഇതുവഴി സൈഡിലേക്ക് ട്രാവൽ ചെയ്തിട്ട് ഇവിടുന്ന് തെറിക്കുന്ന ഓയിലാണ് വാൽവുകളെ ഒക്കെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത്, വാൽവ് സ്റ്റെമ്മിനെ. അപ്പോൾ ഇതാണ് റോക്കർ മെക്കാനിസം. ഇത് രണ്ടെണ്ണം ഉണ്ട്, എക്സോസ്റ്റിൻ്റെയും ഇൻലെറ്റിൻ്റെയും ഉണ്ട്. ഇതിന് പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ചാൽ കുറേ കാലം ഓടിക്കഴിയുമ്പം ഇതിനുള്ളിൽ തേയ്മാനം ഉണ്ടാവും. കാര്യം ഓരോ പ്രാവശ്യവും ഇത് മുകളിലേക്ക് ഇങ്ങനെ തള്ളുമ്പോൾ ഇതിവിടെ മുകളിൽ വന്നിരുന്ന ഒരഞ്ഞ് ഇത് രണ്ടും ഒരഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ തേയ്മാനം ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഇത് കിടന്നിട്ട് ഇതിനുള്ളിൽ കിടന്ന് ഇത് എന്ത് ശബ്ദം ഉണ്ടാകും. ഇങ്ങനെ 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 വേറാൻ്റെ ഏറെ ഉണ്ടാവും ഇവിടെ. അപ്പോൾ ഇത് ഇവിടെ കിടന്ന് കുലുങ്ങും അവസ്ഥയിട്ട്. ഇതിനുള്ളിൽ ഒരു ഓയിൽ ക്ലിയറൻസ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷേ ഈ ഓയിൽ ക്ലിയറൻസ് കൂടുതലുണ്ടാവും ഉണ്ടാകുമ്പോൾ കുറേ കാലത്തെ ഉപയോഗങ്ങൾ ആകുമ്പോൾ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതിനുള്ളിൽ ശബ്ദം കേൾക്കും. ഇതാണ് റോക്കറിൻ്റെ അടി. റോക്കടിക്കുന്നു പറഞ്ഞത് ഈ ശബ്ദം ഇതാണ്. ഇത് ഓയിൽ ഉണ്ടാകുമ്പോൾ കുറേ അധികം കുറയും. ഒരു ഓയിൽ ക്ലിയറൻസ് ഉണ്ട്. ഓയിൽ ക്ലിയറൻസിന് കൂടുതലാകുമ്പോഴാണ് ഇത് നമുക്ക് അനുവദിക്കാൻ പറ്റുന്ന രീതിയിലേക്കാളും മേളിലാകുന്നത്. ഇതാണ് ഇങ്ങനെ നമ്മൾ ഈ ബോക്സ് അടയുന്നത്. അടഞ്ഞിട്ട് നമ്മളിങ്ങനെ സൈഡ് വൈസ് കുലുക്കി നോക്കാം. ഇങ്ങനെ കുലുക്കി നോക്കുമ്പോൾ ഇങ്ങനെ ഷെയ്ക്ക് ഉണ്ടാകും. ഈ ഷെയ്ക്കാണ് നമ്മൾ വണ്ടി ഓടുമ്പോൾ ശക്തമായി കേൾക്കുന്നത്. ഇങ്ങനെ കുടുക്കി നോക്കുമ്പോൾ ഒരു കുടുക്കം വരും. ഈ കുടുക്കം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് മാറാം, ഇത് മാറാം, അല്ലെങ്കിൽ ഇത് ലേത്തിൽ കൊടുത്തിട്ട് ഈ ഭാഗം കൃത്യം റൗണ്ട് ആക്കാം. ഇതിനകത്ത് ചെറിയ ഈ വേറാൻ്റെ ഏറെ വന്നുകൊണ്ട് ചെറിയ ഒരു രീതിയിൽ ഇതിൻ്റെ ഓവലായിട്ടുണ്ടാകും. ഇതിൻ്റെ ഉൾവശം പ്രോപ്പർ റൗണ്ട് വരേണ്ടതാണ്. അതേപകരം ഇതങ്ങ് ഓവലാകും. നമ്മൾ കുറേ കാലത്തെ ഇത് കാരണം ഇതങ്ങ് ഓവലാകും. ഇതിനെ നന്നായിട്ട് ഫേസ് ചെയ്തെടുക്കും. ഇതിനെ ഫേസ് ചെയ്ത് കൃത്യം കാനത്തിലാക്കിയിട്ട് ഈ ഇത് ഈ ഷാഫ്റ്റ് കുറച്ചുകൂടെ വെൽഡ് ചെയ്ത് കരമ്പിക്കും. എന്നിട്ട് ഇതിനെ ബുഷ് ചെയ്ത് കട്ട് ചെയ്തെടുക്കും. റൗണ്ട് ചെയ്ത് ഇതേ കാനത്തിൽ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മളൊരു വെർണിയർ വെച്ച് ഇതിൻ്റെ തിക്നെസ്സും ഇതിൻ്റെ തിക്നെസ്സും അളന്നിട്ട് ഈ രണ്ടും ഒന്നുപോലെ ആക്കിയതിന് ശേഷം സെറ്റ് ചെയ്യും. വല്ലാതെ ടൈറ്റ് ആവരുത്. അതിൻ്റെ ഓയിൽ ക്ലിയറൻസ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഇത് ഇതിനകത്ത് കയറിയിട്ട് ജാമാവും. ഇങ്ങനെയാണ് നമ്മൾ റോക്കർ ബോക്സിൻ്റെ ശബ്ദം കുറയ്ക്കുന്നത്. ഈ രീതിയിലാണ് ഇത്. നമുക്കൊരിക്കലും കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ഇത് ഇതിൻ്റെ തേയ്മാനം എത്രമാത്രം ഇത് ഓവർ ഷേപ്പായെന്ന്. നമുക്ക് ഇത് കണ്ണുകൊണ്ട് ശരിക്കും മെഷർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇതിങ്ങനെ റോക്കർ ബോക്സ് പിടിപ്പിച്ചിട്ട് ടൂൾ ഒടിച്ച് കഴിയുമ്പോൾ, ഇതുവഴി ടൂൾ ഒടിക്കുമ്പോൾ നമുക്ക് മെഷീൻ അത് കൃത്യമായി കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്തെടുത്ത് ഇത് ആദ്യം റൗണ്ടാക്കി എടുത്തിട്ട് ഇതിനെ അതിനനുസരിച്ച് കട്ട് ചെയ്ത് ഇതിനെ കനപ്പിച്ചിട്ട് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ടെമ്പർ ചെയ്തിട്ടാണ് ഇത് ഇതിനകത്ത് സാധാരണ രീതിയിൽ ഇത് റിപ്പയർ ചെയ്തെടുക്കുന്നത്. സാധാരണ മുമ്പൊന്നും ഇത് റിപ്പയർ ചെയ്യാറില്ല പലരും. പലരും ഇത് മാറ്റാറാണുള്ളത്. പിന്നെ ഇതിൻ്റെ അലൂമിനിയം ബോക്സ് വാങ്ങിക്കാൻ കിട്ടും. ഇത് സാമ്രാട്ട് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ മുമ്പ് അലൂമിനിയം ബോക്സ് വരുന്നുണ്ടായിരുന്നു. ഈ അലൂമിനിയം ബോക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗുണം ശബ്ദം നന്നായിട്ട് കുറയും. ഇത് സ്റ്റീലാണ്. അപ്പം സ്റ്റീലിനേക്കാൾ കൂടുതൽ ശബ്ദം കുറയുന്ന അലൂമിനിയം ബോക്സാണ്. അപ്പം അലൂമിനിയം ബോക്സ് ഉപയോഗിച്ചാലും ഈ ഇത് ഇതിനകത്തുള്ള ശബ്ദം കുറയ്ക്കാൻ കഴിയും. പക്ഷേ അലൂമിനിയം ബോക്സിൻ്റെ ഒരു
കുഴപ്പമെന്ന് പറഞ്ഞാൽ ഓയിലൊക്കെ നന്നായിട്ട് സപ്ലൈ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അലൂമിനിയം ബോക്സ് പെട്ടെന്ന് കേടായി പോകും. ഐഡിയലായിട്ടുള്ള ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഭാഗത്തു നിന്ന് ശബ്ദങ്ങളൊന്നും തന്നെ കേൾക്കരുത്, എഞ്ചിൻ കറക്റ്റ് സൈലൻ്റ് ആവുകയും എന്നാൽ സൈലൻസർ വഴി വരുന്ന ആ തമ്പ് ബീറ്റുകൾ മാത്രം കേൾക്കുകയും ചെയ്യും. അതിനാക്കുന്നതിന് വേണ്ടിയിട്ട് സൈലൻ്റ് ആക്കാൻ, എഞ്ചിൻ സൈലൻ്റ് ആക്കാനുള്ള ഒരു പാർട്ടാണ് ഈ റോക്കർ. അപ്പം ആദ്യത്തേത് യഥാർത്ഥത്തിൽ എഞ്ചിൻ്റെ ബെയറിങ്ങുകൾ തന്നെയാണ്, എഞ്ചിൻ്റെ രണ്ട് സൈഡിൽ കിടക്കുന്ന ബെയറിങ്ങുകൾ. രണ്ടാമത് ക്രാങ്ക്, ക്രാങ്കിന് നടുക്കുള്ള പിൻ, അതാണ് ശബ്ദം കുറയ്ക്കാൻ. ക്രാങ്ക് പിന്നും അതിനകത്തുള്ള ബുഷുമായിട്ട് കറക്റ്റായിട്ട് മെഷ് ചെയ്ത് ഓയിൽ ക്ലിയറൻസ് മാത്രമുള്ള രീതിയിൽ കറങ്ങുക, രണ്ടാമത്തത്. പിന്നീട് ഉള്ളതെന്ന് പറയുന്നത് ക്യാം വീലുകൾ, പിന്നുള്ള ക്യാം ലിഫ്റ്ററുകൾ. ക്യാം വീല് കഴിഞ്ഞിട്ട് ക്യാം വീല് ലിഫ്റ്റ് ചെയ്യുന്നൊരു മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസം നമ്മൾ ടൈമിംഗ് സൈഡിൽ മുകളിലേക്ക് പ്രസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ആ മെക്കാനിസത്തിൻ്റെ മുകൾ ഭാഗം അടുത്താണ് നമ്മൾ ടാപ്പറ്റിൻ്റെ ക്ലിയറൻസ് നോക്കുന്നത്. അതാണ് ഒന്ന്. അതിനുശേഷം ഉള്ളതെന്ന് പറഞ്ഞാലാണ് റോക്കർ ബോക്സ്. ഇത്രയും ഭാഗങ്ങൾ ക്ലിയറായിരുന്നാൽ മാത്രമേ എഞ്ചിൻ്റെ ശബ്ദം ആ രീതി. പിന്നെ അടുത്ത ഒരെണ്ണങ്ങളുണ്ട്, അത് പറയാൻ വിട്ടുപോയതാണ്, വാൽവ് ഗൈഡുകൾ. വാൽവും വാൽവ് ഗൈഡും തമ്മിലുള്ള ശബ്ദം. ഈ വാൽവ് ട്രെയിൻ എന്നാണ് അതിനെ പറയുന്നത് തന്നെ. ആ വാൽവ് ട്രെയിൻ അത്രയും ഭാഗം ശബ്ദം കുറഞ്ഞിരുന്നെങ്കിൽ മാത്രമേ വണ്ടി സൈലൻ്റ് ആകൂ. അതിൽ ആദ്യത്തെ ഘട്ടത്തിൽ എഞ്ചിൻ പണിയുമ്പോൾ മാത്രമേ നമുക്ക് ക്രാങ്ക് വെളിയിലെടുത്ത് അത് സെറ്റ് ചെയ്യാൻ കഴിയൂ. അപ്പോൾ പുതിയ ക്രാങ്ക് ബെയറിങ്ങുകൾ വാങ്ങിച്ചിടുന്നു, രണ്ട് സൈഡിലും ബെയറിങ്ങിലുണ്ട് ക്രാങ്കിൻ്റെ, അത് പുതിയത് ആക്കും. അതിനുശേഷം ഉള്ളതാണ് ഇനി പറഞ്ഞ ക്യാം വീലുകൾ. ക്യാം വീൽ സെറ്റിംഗ് കാണിച്ചിരുന്നു. അതിനുശേഷം മുകളിലേക്ക് ക്യാമിന് ക്യാമ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു ലിഫ്റ്ററുണ്ട്, ആ ലിഫ്റ്റ് ചെയ്യുന്ന മെക്കാനിസം, അതും തേയ്മാനം വരാൻ സാധ്യതയുള്ളതാണ്, അത് മാറണം. പിന്നെ അതിനുശേഷം ഉള്ളതാണ് റോക്കർ. അതിനടുത്തതാണ് ഈ പറഞ്ഞ വാൽവ് ഗൈഡുകൾ. വാൽവ് ഗൈഡുകൾ ഇതാക്കുന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് മുമ്പ് ചെയ്തിട്ടുണ്ട് ഒരു, അത് ഗൺമെറ്റലാക്കുന്നത്. പക്ഷേ ഇതൊന്നും ഇതുവരെ ഗൺമെറ്റലാക്കി കണ്ടിട്ടില്ല. ഇത് ഗൺമെറ്റലാക്കിയാൽ ഈ മെഷീനോ, സോറി, ഈ മെക്കാനിസമോ, ഈ മെക്കാനിസത്തിൻ്റെ ചുറ്റിനും ഈ ഇത് ബുഷ് ചെയ്യുന്നത് ഇത് ഗൺമെറ്റലാക്കിയാൽ വളരെ ശബ്ദം വളരെ കുറയാനുള്ള സാധ്യതയുണ്ട്. ഗൺമെറ്റലിനൊരു ഇലാസ്റ്റിസിറ്റി ഉണ്ട്, മുമ്പേതോ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഇലാസ്റ്റിസിറ്റി കാരണം ഗൺമെറ്റൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഇത്തരം പർപ്പസിൽ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ഇലാസ്റ്റിസിറ്റി ഉണ്ടെങ്കിൽ ശബ്ദം അത്ര ഇതാകണം ചെയ്യും, അതുകൊണ്ട് അതും നല്ലതാണ്. ഇത്തരം ഭാഗങ്ങളിലേക്ക് ഓയിൽ സപ്ലൈ ഉണ്ടോയെന്നാണ് നമ്മൾ പലപ്പോഴും എഞ്ചിൻ ഓയിൽ മാറിയിട്ട് മുകളിലേക്കുള്ള കുഴലിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഊരിയിട്ട് നോക്കുന്നത്. ഈ സൈഡിലോട്ട് എഞ്ചിൻ ഓയിൽ സപ്ലൈ ഉണ്ടോ എന്ന് നോക്കാം. മാത്രമല്ല ആ സ്കാവെഞ്ചർ പമ്പ്, എഞ്ചിൻ്റെ ക്രാങ്ക് കേസിന് അടിയിൽ വീഴുന്ന ഓയിലിനെ വലിച്ചെടുക്കുന്ന സ്കാവെഞ്ചർ പമ്പ് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയുന്നതും ഈ ഒരു മെക്കാനിസം ഊരി നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. അതിൽ നിന്നാണ് ഓയിൽ ഇത് ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തിയിട്ട് ഇതുവഴി ഇവിടെ ഇറങ്ങിയിട്ട് ഇത് ഇവിടെ ഇങ്ങനെ വന്ന് നിറയുകയാണ്. ഇവിടെ ഇങ്ങനെ വന്ന് നിറഞ്ഞിട്ട് സ്പ്ലിറ്റ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അത് സ്പ്ലിറ്റ് ആയിട്ട് വെളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഗാഡി കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് താഴേന്ന് വന്നിട്ട് ഇങ്ങനെ മുകൾ ഭാഗത്ത് വന്ന് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതുവഴി തെറിക്കും, വഴി ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. അപ്പം ഇതുവഴി ഇത് ഈ സൈഡ് വഴി തെറിക്കുകയാണ് ചെയ്യുന്നത്. ഓയിൽ ഇതുവഴി വരും, ഇതുവഴി വരും, വന്നിട്ടാണ് ഇവിടുന്ന് തെറിക്കുന്ന ഓയിലാണ് പോയിട്ട് നമ്മുടെ ഇതിനെ വാൽവിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങളോടൊന്ന് പറയാമെന്ന് വെച്ചാണ് വീഡിയോ ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സംശയങ്ങൾ ഉന്നയിക്കുക. അറിയാവുന്നതാണെങ്കിൽ പറയാം, അറിയാൻ വയ്യാത്തതാണെങ്കിൽ എവിടെങ്കിൽ നോക്കിയാരോടെങ്കിലും ചോദിച്ച് കിട്ടുവാണെങ്കിൽ, എൻ്റെ അറിവ് കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.